പ്രഗ്നൻ്റ് ആണോ എന്നറിയാൻ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോൾ ഏവരും. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എന്ന പേരിൽ പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ ഫാർമസികളിൽ ലഭ്യമാണ്. ഇത്തരം ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ച് പ്രഗ്നൻസി ഉണ്ടോ എന്ന് അറിയുക എങ്ങനെയാണ് എന്നതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ച് കാണുന്ന പോസിറ്റീവ് റിസൾട്ടുകൾ എല്ലാം എപ്പോഴും ഒരു ശരിയായ റിസൾട്ട് ആകണമെന്നില്ല. ഗർഭിണി അല്ലെങ്കിൽ കൂടിയും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം ടെസ്റ്റുകളിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കാം. ഗർഭപരിശോധനാ ഫലം കൃത്യമായി ലഭിക്കാൻ ഇത് ഉപയോഗിക്കേണ്ട കൃത്യസമയവും രീതിയും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് ഗർഭിണി അല്ലാതിരുന്നിട്ടും ഇത്തരം ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകളിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു 5 കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പോസിറ്റീവ് റിസൾട്ടിനെ നമ്മൾ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്ന ഒന്നാമത്തെ റീസൺ റീസെന്റ്ലി മിസ്കാരേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ്. അബോർഷൻ കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവ് വരെ സ്ത്രീകളുടെ ശരീരത്തിൽ HCG ഹോർമോൺ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഒരു അബോർഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്താലും ഗർഭിണി അല്ലെങ്കിൽ കൂടി ഫാൾസ് പോസിറ്റീവ് കാണിക്കുന്നത്. സെക്കൻഡ് റീസൺ എക്ടോപിക് പ്രഗ്നൻസി ആണ്. അതായത് യൂട്രസ് അല്ലാതെ യൂട്രസിൻ്റെ ഔട്ട്സൈഡ് ഭാഗത്തായിട്ട് എഗ്ഗിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ട്യൂബൽ പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ പറയും. യൂട്രസിൻ്റെ അകത്ത് വെച്ച് നടക്കേണ്ട പ്രവർത്തനം യൂട്രസിൻ്റെ പുറത്ത് വെച്ച് നടക്കുകയും എന്നാൽ ഗർഭിണികളുടെ ശരീരത്തിൽ കാണുന്ന അതേപോലെ തന്നെ HCG ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന റിസൾട്ട് ഒരിക്കലും ശരിയായ രീതിയിലുള്ളതല്ല. അതും ഒരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് എന്ന് തന്നെ പറയാം. മൂന്നാമത്തെ റീസൺ ഫെർട്ടിലിറ്റി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം റിസൾട്ടുകൾ ഫാൾസ് പോസിറ്റീവായിട്ട് കാണിക്കാം. ഫെർട്ടിലിറ്റി മെഡിസിൻസ് എന്ന് പറയുന്നതൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആയിരിക്കും. ഇത് നമ്മുടെ എഗ്ഗ് സപ്ലൈനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് കൂടി പ്രഗ്നൻ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് കഴിക്കുന്ന സ്ത്രീകളിലും ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ് കഴിക്കുന്ന സ്ത്രീകളിലും ഇത്തരം ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ റീസൺ വളരെ പെട്ടെന്നുള്ള ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് ആണ്. പല പഠനങ്ങളിലും സൂചിപ്പിച്ചിരിക്കുന്നത് HCG അളവ് ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ മാത്രമേ ഗർഭിണികളുടെ ശരീരത്തിൽ കൂടുകയുള്ളൂ. അതിന് മുമ്പ് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ റിസൾട്ട് കാണിക്കണമെന്നില്ല. അഞ്ചാമത്തെ കണ്ടീഷൻ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില മെഡിക്കൽ കണ്ടീഷൻ ആണ്. ചില സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്രോണിക് ഇൻഫെക്ഷൻസ്, മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഹോർമോണൽ ചേഞ്ചിന് കാരണമാകുന്നു. ഇതൊരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് തരാനുള്ള സാധ്യതയുണ്ട്. ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ പോലും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒവേറിയൻ സിസ്റ്റ്, കിഡ്നി ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, തൈറോയിഡ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ ലാബുകളിൽ നിന്നും നമുക്ക് യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. മൂത്രത്തിൽ നിന്നും ബ്ലഡിൽ നിന്നും HCG ഹോർമോണിൻ്റെ അളവുകളെ ലാബുകളിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ഗർഭിണി ആണോ അല്ലയോ എന്ന് കൃത്യമായി ഉറപ്പിക്കാവുന്നതാണ്.